പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ആരെങ്കിലും ഒരാള് സുബ്ഹിന്റെ സമയം മൂന്ന് പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഒരാള് ചൊല്ലി, എന്നിട്ട് ബിസ്മി കൂട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു, സുമ്മ ഖറഅ സലാസ ആയാത്തി മിൻ ആഖിർ സൂറത്തുൽ അശർ, സൂറത്തുൽ അശറിൽ അവസാനത്തെ ആയത്തുകൾ ഓതി. ഏതാണ് അവസാനത്തെ ആയത്ത്? ലൗ അൻസൽ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يُسَبِّحُ لَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ وَهُوَ الْعَزِيزُ الْحَكِيمُ. ഇതുവരെ ആരെങ്കിലും ഓതി, സൂറത്തുൽ അശ്റിലെ അവസാനത്തെ ആയത്തുകളാണ്, ഇങ്ങനെ ഓതിയാൽ എന്താണ് അവർക്ക് അന്നത്തെ ദിവസം കിട്ടുന്നത്? വക്കലല്ലാഹു ബിഹി സബഈന അൽഫി മലക്കിൻ, 70,000 മലക്കുകളെയാണ് അല്ലാഹു അന്നത്തെ ദിവസം അവനിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? യുസല്ലൂന അലൈഹി ഹത്താ യുംസി, വൈകുന്നേരം വരെ, മഗ്രിബ് വരെ അവനിക്ക് പ്രാർത്ഥിക്കാന് വേണ്ടി, അവനിക്ക് കാവല് നിൽക്കാന് വേണ്ടി 70,000 മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈൻ മാത്ത ഫീഹാദൽ യൗമ മാത്ത ഷഹീദ, അന്നത്തെ ദിവസം അവന് മരിച്ചാൽ ഷഹീദന്റെ കൂലിയാണ് അവർക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈൻ ഖാലഹായിന യുംസി, അതേപോലെ തന്നെ മഗ്‌രിബിനിക്ക് ഇതേ സൂറത്തുൽ അശ്റിൽ അവസാന ആയത്തുകൾ ലൗ അൻസല്ലാ മുതൽക്ക് ഓതിയാൽ ഖാന ബിതിൽക്കൽ മൻസിലത്തി, അതേ സ്ഥാനമാണ്, 70,000 മലക്കുകളെ കാവല് നിൽക്കാൻ രാത്രി അവനെ ഏൽപ്പിക്കുക, രാത്രി മലക്കുകളെ അവനിക്ക് വേണ്ടി ഏൽപ്പിക്കും സുബ്ഹി വരെ. അന്നത്തെ രാത്രി മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലൗ അൻസല്ലാ മുതൽക്ക് ഓതാൻ നമുക്ക് കേവലം ഒരു 5 മിനിറ്റ് ആണ് ആവശ്യമുള്ളത്. 5 മിനിറ്റ് നമുക്ക് നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് സുബ്ഹിസ്കരിച്ചതിന്റെ ശേഷം ഓതാം. മൂന്ന് പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ലൗ അൻസൽനാ തുടങ്ങുക. നമുക്ക് ഇത്ര വലിയ ഭാഗ്യവന്മാരാണ്. 70,000 മലക്കുകളെയാണ് അള്ളാഹു കാവല് നമുക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാകാൻ വേണ്ടി മലക്കുകളെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാണ്. രാത്രിയും മഗ്‌രിബിന്റെ ശേഷം ഓതിയാൽ രാത്രി മുഴുവനും, സുബ്ഹിന്റെ ശേഷം ഓതിയാൽ പകൽ മുഴുവനും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുന്ന ആളുകളൊക്കെയും ഇതിന് നാം സമയം കണ്ടെത്തണം. ഇത് പരിശുദ്ധ ഖുർആനാണ്, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ഭാഗങ്ങളാണ്. മാത്രമല്ല ഈ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് അള്ളാഹുവിന്റെ അസ്മാകളാണ്. അസ്മാഉൽ ഹുസ്ന, വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന പറഞ്ഞ് നാം ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും ഭംഗിയുള്ള പേരെന്നാണ് അതെനിക്ക് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളം അറിവുകൾ, ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാൻ നാം സമയം കണ്ടെത്തണമെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാനും നമുക്ക് പറ്റും. അല്ലാതെ നിസ്കാരവും നോമ്പും ദക്കാത്തും ഹജ്ജും കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ നാം രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കരുത്. ഇത്തരത്തിലുള്ള ധാരാളം നന്മകൾ, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമുക്ക് ജീവിതത്തിൽ ധാരാളം നാം ചെയ്യണം, ചൊല്ലണം. അതിനൊക്കെ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ നബി റഹ്മത്തുക്കി യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.